ഹലോ അസ്സലാമു അലൈക്കും മുനീർ ചോറ്റൂരാണ് അപ്പോൾ നമ്മുടെ ഷിഹാബ് പുണ്യമക്കയിലേക്ക് പുറപ്പെട്ടിട്ട് ഇന്ന് 18-ാമത്തെ ദിവസം കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ കാർവാറിൽ എത്തിയിരുന്നു കാർവാറൊക്കെ കഴിഞ്ഞ് ഇന്ന് ഗോവയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മക്കയിലേക്ക് എത്താൻ എല്ലാവരും ദുആ ചെയ്യുക മക്കയിലേക്ക് എത്തും ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് ആളുകൾ കാണാനും അതുപോലെ ഷിയാബിന്റെ കൂടെ അനുഗമിച്ചവരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ദുആ വസിയത്ത് ചെയ്തവരെല്ലാവരും ഉണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇൻഷാല്ലാ നമ്മളെല്ലാം ഷിയാബിനെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഷിയാബ് ദുആ ചെയ്യാന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മളെ അപ്പോ ഞാൻ ഇത് നമ്മുടെ ഒരു കസിനെ തന്നെയാണ് അനസ് എന്നാണ് പേര് അപ്പൊ ഞങ്ങള് June 2 ഷിഹാബ് ചോറ്റൂർ പ്രദേശത്ത് നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ഷിഹാബിന്റെ കൂടെ ഷിഹാബിനെ അനുഗമിക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത് കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ കസിൻസ് ഉണ്ടായിരുന്നു ഷിഹാബിന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കൂടുതൽ ആളുണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം നമ്മളെ ഹോം ടൗണ് പുത്തനത്താണി എന്ന് പറയും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും അതുവരെ പോയിട്ട് തിരിച്ചു പോരാം എന്ന് വിചാരിച്ച് അതുവരെ ഷിഹാബിന്റെ കൂടെ പോകാം എന്ന് വിചാരിച്ചതാണ് അങ്ങനെ അത് പോയി പോയി കുറെ ആളുകള് അന്നത്തെ ദിവസം പരപ്പനങ്ങാടിയാണ് തോന്നുന്നത് ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത് പരപ്പനങ്ങാടി വരെ പോയവരുണ്ട് അന്ന് ഞങ്ങളൊക്കെ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്നവരാണ് എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും പോയതാണ് പിന്നെ അത് ആ പോക്ക് പിന്നെ നമ്മളത് തുടർച്ചയായിട്ട് നമ്മൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഏകദേശം കർണാടകയിലെ എന്താണ് ബഡ്ക്കൽ കർണാടകയിലെ ബഡ്ക്കൽ എന്ന സ്ഥലം വരെ സ്ഥലം കഴിഞ്ഞ് കുറച്ച് ദൂരം നമ്മൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഷിഹാബിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന കാരണം ഇപ്പൊ ഞങ്ങള് 2-3 ദിവസമായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു തിരിച്ചു പോരാനുള്ള കാരണം ഞാൻ നാളെ 20-ാം തീയതി ഞാൻ അബുദാബിയിലേക്ക് പോവുകയാണ് അപ്പോ ഞാൻ ലീവിന് വന്നായിരുന്നു പെരുന്നാൾക്ക് വന്നായിരുന്നു അപ്പൊ അബുദാബിയിലേക്ക് തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ അവന്റെ കൂടെ നമ്മൾ ഇന്ത്യ ബോർഡർ കടക്കുന്നവരെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ പോരുമ്പോ 2 പേര് അവന്റെ കൂടെ ഉണ്ട് ജാലിയത്തുള്ള അസ്ലം എന്നൊരു പയ്യനും അതുപോലെ ഷിയാസ് മാഹിയിലുള്ള ഷിയാസും ഷിയാബിന്റെ കൂടെ ഉണ്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം അവർ നാട്ടിൽ പോന്നിരുന്നു കുറച്ച് ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു അപ്പൊ അവര് തിരിച്ച് ഷിയാബിന്റെ കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഞാനും അനസും ഉൾപ്പെടെയുള്ളവർ പോകുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കുറെ ആളുകൾ കമന്റിൽ ചോദിച്ചിരുന്നു മുനീറൊക്കെ തിരിച്ചു വന്നോ അവന്റെ കൂടെ ഇന്ത്യ ഫുൾ കവർ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ ഒരുപാട് കമന്റുകളും വോയിസ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് വാട്സപ്പിലൊക്കെ ആയിട്ട് ഞാൻ നാളെ അബുദാബിക്ക് പോകുന്നത് കാരണമാണ് ഞാൻ തിരിച്ചു പോകുന്നിട്ടുള്ളത് എന്തായാലും ഇൻഷാല്ല അബുദാബിയിൽ എത്തിയതിനു ശേഷം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എനിക്ക് കടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ പോകും അത് ഷിഹാബിനോടും പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇൻഷാല്ല നമ്മൾ മാക്സിമം അവന്റെ കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ അവന്റെ കൂടെയുള്ള ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു ഷിയാസ് മാഹിയിലുള്ള ഷിയാസും അതുപോലെ അസ്ലം ചാലിയത്തുള്ള ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ല ആരുമല്ല ഞങ്ങളുടെ കൂടെ യാദൃശികമായി ഷിയാബ് നടന്നു പോകുന്ന വഴിയിൽ നിന്ന് കണ്ടു പരിചയപ്പെട്ട രണ്ടാളുകളാണ് ഇവർ രണ്ടുപേരും അതുപോലെ ഷിയാസ് കൂടെ എല്ലാത്തിനും ഷിയാബിന്റെ കൂടെ ഒരുപാട് നടന്ന വ്യക്തിയാണ് ഇവരെ പറ്റിയിട്ടൊക്കെ 1-2 യൂട്യൂബ് ചാനലുകളിലൂടെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വ്ളോഗ്സ് വീഡിയോസ് ഒക്കെ കണ്ടു അത് കണ്ട് നമുക്ക് അത്രയും വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അസ്ലമിനെ പോലത്തെ ചെറുപ്പക്കാര് അതുപോലെ ഷിയാസ് ഷിഹാബിന്റെ യാത്രയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള നമ്മുടെ അൻസാർക്ക ഹക്കീംക ചിക്മാംഗ്ലൂരുള്ള ഹനീഫ് ഹനീഫ് ബായി അതുപോലെ ഹനീഫിക്ക ഖാദർബായി ജോയിനി ഹുസൈൻക BSF റഫീഖ അങ്ങനെ ഒരുപാട് ആളുകൾ ഷിയാബിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേയർ അഷ്റഫ്ക മംഗലാപുരത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അതുപോലെ കേരളത്തിലും ഒരുപാട് ആളുകൾ ഷിയാബിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തുടർന്നും ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യാൻ നാഥൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെയൊക്കെ ബിസിനസ്സിൽ പടച്ചോന് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ ഇവരൊക്കെയാണ് ഗുണ്ടകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ളത് ഒരു യൂട്യൂബർ വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും നല്ല കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല അപ്പൊ എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അവരെ വിമർശിക്കാതെ അവരുടെ വിമർശിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അവരെ തളർത്താതെ
അവര് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പൊക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ ഗുണ്ടകളെ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പൊ അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ബിസിനസ്സുകാരാണ് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളായിട്ട് തിരക്കിലായിട്ടുള്ള ആളുകൾ. അവരുടെ ബിസിനസ്സൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഷിഹാബിന് വേണ്ടി ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, അവരുടെ ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മുസ്താഖ് ഹാജി അവരൊക്കെ പറയുകയാണെങ്കിൽ വളരെ വിഷമമാണ്. അവരൊക്കെ ഗുണ്ടകൾ എന്ന് പറഞ്ഞപ്പോൾ ഈ മുസ്താഖ് ഹാജി ഒക്കെ എന്ന് പറഞ്ഞ കാറിൽ പോലും നടക്കണില്ല. അവരെ വണ്ടി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഷിഹാബിന്റെ കൂടെ നടന്നിട്ടാണ് പോകുന്നത്. അത്രയും തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോസിലൊക്കെ, ഒരുപാട് ജനങ്ങള്. അപ്പോ ആ വഴികളിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ ഇദ്ദേഹം, ഇയാളെന്ന് പറയുന്നില്ല, ഇദ്ദേഹം ഈ ഹാജിയാര് മുസ്താഖ് ഹാജി, അതുപോലെ അനീഫ് ഖാം, അതുപോലെ ചിക്ക്മാംഗ്ലൂരിലെ ഒരു അനീഫ് ഭായി, ജോയിനി ഹുസൈൻ ഖാ, അതുപോലെ എല്ലാവരും, അതുപോലെ ഖാദർ ഭായി, ഇവരൊക്കെ ഖാദർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരെയാണ് ഗുണ്ടകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത്. ഒരുപാട് സങ്കടം തോന്നി എനിക്കത് കേട്ടപ്പോൾ. അതൊക്കെ കാരണമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഷിഹാബിന് വേണ്ടി ഒന്ന് രണ്ട് മാസം ഷിഹാബിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാം എന്ന് ഏറ്റിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ചോറ്റൂരിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഏകദേശം കർണാടക, ഇപ്പോൾ ഇന്ന് അങ്കോള വരെയുള്ള കാര്യം ഞാൻ പറയാം. അങ്കോളയിൽ വരെ പല പള്ളികളിലായിട്ട് ഷിഹാബ് താമസിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അവിടെയുള്ള ഉസ്താദുമാരും അതുപോലെ ജനങ്ങളും ഷിഹാബിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഷിഹാബിന്റെ യാത്ര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാ പള്ളികളിൽ നിന്നും ദുആ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കർണാടകയിലും ഒരുപാട് നമ്മുടെ പോലീസ് ഓഫീസേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി എനിക്ക് വിമർശിക്കുന്നവരോട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതാണ്, ഞാനും ഷിഹാബൊക്കെ തീരുമാനിച്ചതാണ്, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പിന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ചിലപ്പം വന്നിട്ടുണ്ടാകും. കാരണം എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് വ്യക്തമല്ല. കാരണം ഞാനൊരു വ്ളോഗർ ഒന്നുമല്ല. ഓക്കെ, ഈ ചാനൽ മ്യൂസിക്കൽ ദോസ് ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഷിഹാബിന്റെ കസിൻ ബ്രദറാണ് ഞാൻ, ഞങ്ങളൊക്കെ കസിൻസ് ആണ്. കുറെ ആളുകൾ പറയുന്നുണ്ട് മ്യൂസിക്കൽ ദോസ്തിന് അതുപോലെ അസ്ലം ആർ സി വ്ളോഗ്, പിന്നെ അതാ ഷിഹാബ് ചോറ്റൂർ, ഈ ചാനലുകൾക്ക് റീച്ച് കിട്ടാത്ത കാരണമാണ് യൂട്യൂബേഴ്സിനെ പറ്റി ഷിഹാബ് ചോറ്റൂർ പറയുന്നത്. അതും ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയാനുള്ള പൊന്നു സഹോദര, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഞാനൊരു വ്ളോഗറല്ല, എന്റെ ചാനലിന്റെ പേര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മ്യൂസിക്കൽ ദോസ്താണ്. അപ്പൊ നമ്മുടെ ചാനലില് നമ്മുടെ പാട്ടും കാര്യങ്ങളും ആൽബങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്റെ കസിനാണ് ഷിഹാബ്. എന്നോട് അവൻ ചോദിച്ചു, ഈ ആളായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആള് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവന്റെ പിന്നാലെ പോണത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അനിയന്റെ പിന്നാലെ പോണത്. ഞാൻ പറഞ്ഞു, അതിനൊന്നും നമുക്ക് വിഷയമില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാ മതി. അവന് ആരെങ്കിലും ഭക്ഷണം അല്ലെങ്കിൽ പാർപ്പിട സൗകര്യങ്ങൾ കൊടുക്കുമ്പോ അത് ഇല്ലാണ്ടാക്കാതിരുന്നാ മതി, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അനിയന്റെ കൂടെയാണ് പോകുന്നത്. അത് ഞാൻ കാറ് വിളിച്ചിട്ടായിക്കോട്ടെ, നടന്നിട്ടായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അതിലൊരാളും ഇടപെടേണ്ട ആവശ്യമില്ല. എന്റെ സ്വന്തം അനിയന്റെ കൂടെയാണ് പോകുന്നത്. അവൻ സ്വന്തം എന്ന് ഉദ്ദേശിച്ച എന്റെ കസിൻ ബ്രദറാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ സ്വന്തം ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ അവനെ എ ടു സെഡ് അറിയുന്ന ഒരേ ഒരു വ്യക്തി, ചോറ്റൂരിലുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഷിഹാബും ഞാനുമാണ്. അതായത് ഞങ്ങൾ പരസ്പരം എ ടു സെഡ് കാര്യങ്ങൾ അറിയുന്നതാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അതുപോലെ മദ്രസയിലും മറ്റുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് ദഫിനൊക്കെ പാട്ട് പാടി നടന്നിരുന്ന വ്യക്തികളാണ്. ഞാൻ പോയത് എന്റെ അനിയന്റെ പിറകെയാണ്. അത് കണ്ടിട്ട് ആർക്കും കണ്ണിൽ കടിക്കണ്ട. ഓക്കെ, ഞാന് എനിക്കിപ്പോ നാളത്തെ പോക്കില്ലെങ്കിൽ, ഞാൻ അബുദാബി പോകണില്ലെങ്കിൽ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധം എവിടെ എത്താൻ പറ്റും അവിടെ എത്തണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എല്ലാവർക്കും ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ ഇട്ട്, അല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല. അപ്പൊ മനസ്സിലാക്കുക, എന്തായാലും ഷിഹാബ് ചോറ്റൂരിന്റെ ആഗ്രഹം, അവന്റെ ലക്ഷ്യം മക്കയാണ്. ആ മക്കയിലേക്ക് അവൻ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ദുആ വസീയത്ത് ചെയ്തവർക്കൊക്കെ അവരും തിരിച്ചും ഷിഹാബിന് വേണ്ടി ദുആ ചെയ്യണം. ഷിഹാബിനോട് പ്രത്യേകം പറയുന്നുണ്ട്, കാരണം എല്ലാ കമന്റുകളും മെസ്സേജുകളും ഒന്നും ഷിഹാബിന് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ള, ഷിഹാബിന്റെ നമ്പറിലേക്ക് ആരും വിളിക്കണ്ട, ഫോൺ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഫോൺ ഷിഹാബല്ല യൂസ് ചെയ്യുന്നത്, അവൻ ആകെ റെസ്റ്റ് എടുക്കുന്ന കുറച്ച് നേരം മാത്രമാണ് ഷിഹാബ് ഫോൺ യൂസ് ചെയ്യുന്നത്. അത് അവന്റെ വീട്ടിലേക്ക് വൈഫിനെയും ഉമ്മാനെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്.
അതുവരെ ഞാനുണ്ടായിരുന്നത് വരെ ഞാനായിരുന്നു ഷിയാബിന്റെ ഫോൺ ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇപ്പൊ അസ്ലമിന്റെ കയ്യിലാണ് ഷിയാബിന്റെ ഫോണിൽ. അതുകൊണ്ട് ആരും അതിലേക്ക് വിളിക്കേണ്ട. ആ നമ്പർ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഷിയാബ് ചോദിച്ചവരല്ലേ എന്ന് ചോദിച്ചിട്ട് വിളിക്കേണ്ട ഫോൺ എടുക്കൂല, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഷിയാബിന് വേണ്ടി ദുആ ചെയ്യുക, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ തമ്പിനെയില് ഷിയാബിന് എന്ത് പറ്റി, ഷിയാബ് ഇരുന്നു, ഷിയാബ് കരഞ്ഞു, അല്ലെങ്കിൽ ഷിയാബിന്റെ മുഖം കണ്ടില്ലേ, അല്ലെങ്കിൽ ഷിയാബ് പിന്നെ ഉസ്താദ് ദുആ ചെയ്ത പോലെ ഷിയാബ് കരഞ്ഞു. ഷിയാബ് ഒന്നും കരഞ്ഞിട്ടില്ല ഇതുവരെ. ഇതൊക്കെ തമ്പിനെയിലാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടവുകൾ മാത്രമാണ്. അതൊന്നും കണ്ടിട്ട് ആരും ഓരോന്നും ഒന്നും ചിന്തിക്കണ്ട. ഈ തമ്പിനെയിൽ ഷിയാബ് ഇന്ന് യാത്ര പോകുന്നില്ല, കാരണം എന്ത്? ഞാൻ കണ്ടതാണ്, എനിക്ക് തന്നെ അത്ഭുതം. എന്തപ്പോ ഇതൊക്കെ പറയണ? ഞാൻ ഇടുന്ന വീഡിയോസ് അതിൽ രാവിലെയും വൈകുന്നേരം ആയിരുന്നു, രണ്ട് വീഡിയോസ് ആയിരുന്നു ഞാൻ ഓരോ ദിവസം ഇട്ടിരുന്നത്. രാവിലെ എവിടെ നിന്ന് ഇറങ്ങി, എവിടെ എത്തി, എവിടേക്ക് പോകുന്നു, അതായിരിക്കും ഞാൻ തമ്പിനെയിൽ കൊടുത്തിരുന്നത്. അപ്ഡേഷൻ മാത്രമായിരുന്നു. വൈകുന്നേരം അതുപോലെ തന്നെ ഇന്ന സ്ഥലത്തെത്തി, അല്ലെങ്കിൽ ഷിയാബ് ഇന്ന് ഇന്ന സ്ഥലത്ത് വിശ്രമിക്കും, ആ ഒരു അപ്ഡേഷൻ മാത്രം. അത് കഴിഞ്ഞിട്ട് ഷിയാബിന്റെ കുറച്ച് യാത്രകൾ വീഡിയോസും ആയിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അല്ലാതെ ഷിയാബ് ചുറ്റുവിന് എന്ത് പറ്റി, ഷിയാബ് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോന്നോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് ആളുകളെ ഉടായിപ്പാക്കാനും ആളുകളെ പൊട്ടന്മാരാക്കാനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള. ഇനിയോട്ട് ചെയ്യാൻ പ്ലാനും ഇല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനൊരു ബ്ലോഗറല്ല, എനിക്ക് സംസാരിച്ചിട്ടുള്ള പരിചയമല്ല, ഒരു ബ്ലോഗറിനറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം, എന്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ബ്ലോഗറാണോ, ഞാൻ ഈ ഒരു പരിപാടിയായിട്ട് നടക്കുമല്ല. നമ്മുടെ കസിൻസ്, നമ്മുടെ റിലേറ്റീവ്സ് ഒരുപാട് ആളുകൾ ഗൾഫിലും അന്ന് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്, ഫാമിലീസൊക്കെ. അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത്. പിന്നെ എല്ലാവരും അപ്ഡേഷൻ വേണം, അപ്ഡേഷൻ വേണം, എവിടെ എത്തി എന്നുള്ള അപ്ഡേഷൻ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് രാവിലെയും വൈകുന്നേരം അപ്ഡേഷനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി അത് കണ്ടിട്ട് ആർക്കും കണ്ണ് കടിക്കണ്ട. ഇനി ആ മ്യൂസിക്കൽ ദോസ്ത് ഒരുപാട് വാരി, ഒരുപാട് റീച്ച് കിട്ടി, അങ്ങനെ പല കമന്റുകളും കാണുന്നുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് വീഡിയോസ് കാണണം, അപ്ഡേഷൻ അറിയണം എന്നുള്ളവർ മാത്രം കാണുക, അത്ര പറയാനുള്ളൂ. പിന്നെ എല്ലാ യൂട്യൂബേഴ്സിനോടും ഇല്ലാത്ത കുപ്രചരണങ്ങൾ പറഞ്ഞു പരത്തി ഷിയാബിനെ തളർത്താൻ ആരും നോക്കണ്ട. അവന്റെ ഉദ്ദേശ ലക്ഷ്യം മക്ക മാത്രമാണ്. അതവൻ ഇൻഷാല്ലാ അവിടെ എത്തിച്ചേരും. 8 മാസത്തിന്റെ ഉള്ളിലാണ് നമ്മൾ 8,600 കിലോമീറ്റർ ഒരു ദിവസം 25 കിലോമീറ്റർ വെച്ച് നടക്കാമെന്ന് ഷിയാബ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ 25-ൽ നിന്ന് 35-45 ഒക്കെ കിലോമീറ്റർ നടക്കുന്നുണ്ട് ഓരോ ദിവസങ്ങൾ. അധിക ദിവസവും കൂടുതൽ 25-ൽ കൂടുതൽ കിലോമീറ്റർ, 35-ൽ കൂടുതൽ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇന്ന് ഗോവയിൽ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇൻഷാല്ലാ ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അപ്ഡേഷൻ അറിയിക്കുന്നതാണ്. ഇപ്പൊ തൽക്കാലം കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ദുആ ചെയ്യാം.